ഇപ്പോൾ RNDC യിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കണം. അടുത്ത ക്ലാസ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും, അതായത് സൈക്കോ റെഫ്രിജറേഷൻ എന്നുള്ള നമ്മുടെ RNDC യിലെ പാർട്ട് അവസാനിക്കുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ അവസാനിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് RNDC യിൽ പഠിക്കാനുള്ളത് മൂന്നെണ്ണമാണ് മെയിനായിട്ട്. അല്ലെങ്കിൽ RNDC യിൽ നമ്മൾ മൂന്നായിട്ടാണ് മെയിനായിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് റെഫ്രിജറേഷൻ, രണ്ട് സൈക്കോമെട്രി, മൂന്ന് എയർ കണ്ടീഷനിങ്. മൂന്നായിട്ട് മെയിനായിട്ട് തരംതിരിച്ചിട്ട് അത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ RNDC ആയി എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അപ്പോൾ അതിലെ ആദ്യത്തെ പാർട്ട്, അപ്പോൾ ഈ മൂന്നെണ്ണമാണെന്ന് വെച്ചാൽ അത് ഏകദേശം നാല് മൊഡ്യൂളിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ റെഫ്രിജറേഷൻ ആദ്യത്തെ രണ്ട് മൊഡ്യൂളും എടുത്തിരിക്കുകയാണ് റെഫ്രിജറേഷൻ കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ സൈക്കോമെട്രി, അതിന് തന്നെ ഒരു യൂണിറ്റ്, അതിന് മൂന്നാം മൊഡ്യൂൾ 3 എന്ന് പറയും. പിന്നെ നമുക്ക് നാലാമത്തെ മൊഡ്യൂളിൽ എയർ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയാണ് ഇതിൽ. അപ്പം അതിൽ ആദ്യത്തെ പാർട്ടായുള്ള റെഫ്രിജറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് അവസാനം റെഫ്രിജറേഷൻ്റെ അപ്ലിക്കേഷൻ, അല്ലെ, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, ഐസ് പ്ലാന്റൊക്കെ, ഫ്രീസറ് വാട്ടർ കൂളർ ഇതൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ അത് അവസാനിച്ചു. അത് അവസാനിച്ച ശേഷം ഞാൻ എന്ത് ചെയ്തു, പോരാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ചുമ്മാ അങ്ങോട്ട് ആ രണ്ട് മൊഡ്യൂളും ചുമ്മാ അങ്ങനെ പറഞ്ഞു നോക്ക്, ആദ്യം എന്താണ് പിന്നെ എന്താണ് അതിൽ പ്രധാനപ്പെട്ട ഫോർമുല എന്താണ്, ഏത് ഫോർമുല ചെയ്ത് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്ന് വന്ന് അവസാനം അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ ഉണ്ട് എന്നാണ്. ഒരു റിവിഷൻ ക്ലാസ് ഞാൻ കഴിച്ചു. അപ്പം ഇനി നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മൊഡ്യൂൾ 3 കടക്കാം. യെസ്, നൗ വി ആർ ഇൻ മൊഡ്യൂൾ 3, ദറ്റ് ഇസ് സൈക്കോമെട്രി. അതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ വരെ എത്തും ആദ്യം ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ സൈക്കോമെട്രി എന്താണെന്ന് ഒരു ഇതിപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് രണ്ട് പേജ് ഞാൻ വായിക്കാം, സ്റ്റാർട്ടിങ് അല്ലേ. എന്നിരുന്നാൽ തന്നെ ഞാൻ മുൻകൂട്ടി പറയുന്നത്, സൈക്കോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലെ എയറിൽ ഒരു ഗ്യാസല്ല പലതരം ഗ്യാസുകളുണ്ട്. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പറയും ആർഗോൺ, ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ, കാർബൺ ഡയോക്സൈഡ്, ഓസോൺ, ഇതൊക്കെ അങ്ങനെ കുറേ ഗ്യാസുകളുണ്ട്. പിന്നെ മറ്റൊരു ഗ്യാസാണ് വാട്ടർ വേപ്പർ എന്ന് പറയാം. ചിലപ്പോൾ നമുക്കതിന് സ്റ്റീം എന്ന് പറയാം, അല്ലെങ്കിൽ വെറും വേപ്പർ എന്ന് പറയാം, മോയ്സ്ചർ എന്ന് പറയാം. ഇതൊക്കെ വാട്ടർ ഗ്യാസിൻ്റെ രൂപത്തിൽ അന്തരീക്ഷത്തിൽ ഈ മറ്റ് ഗ്യാസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നിൽക്കണം. അത് അധികം വെള്ളത്തിനൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റട്ടെ, ശരി, കണക്കനുസരിച്ച് 3% ഉള്ളൂ വെള്ളം, ബാക്കി 97% നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ മാതിരി നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, ഹീലിയം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നിൽക്കുന്നത് ഒരു മെക്കാനിക്കൽ മിക്സ്ചറായിട്ടാണ്. ക്ലാസ് തുടങ്ങാനൊക്കെ മുമ്പ് ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. മെക്കാനിക്കൽ മിക്സ്ചറായിട്ട്, മെക്കാനിക്കൽ മിക്സ് എന്ന് വെച്ചാൽ എന്താണ്, കെമിക്കൽ ആക്ഷൻ ഇല്ല. കെമിക്കൽ ആക്ഷൻ ഇപ്പം അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ എയർലി ഈ തരത്തിലുള്ള ഗ്യാസുകൾ നിൽക്കുന്നുണ്ട്. ഈ ഗ്യാസ് തമ്മിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അത് ശരിയാവില്ല. അത് നമുക്ക് അപ്പോൾ അത് ലിവിങ്സിന്, ജീവനുള്ള ആൾക്കാരുള്ള ജീവികൾ താമസിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിന് ചേർന്നതല്ല അത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണ്ടി ഈ എല്ലാ ഗ്യാസുകളും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന ഒരു മെക്കാനിക്കൽ മിക്സ്ചർ, അതായത് തമ്മിൽ തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ. ഞാൻ കുറേ പുറകോട്ടൊക്കെ പോകണം, പക്ഷേ ഞാൻ പുറകോട്ടൊക്കെ പോകേണ്ട കാര്യമില്ല. പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നമ്മുടെ ഡിപ്ലോമ ലെവലൊക്കെ വിട്ടിട്ട് ഞാൻ പിന്നെ പുറകോട്ട് പോകും. ഒരു 1000 കണക്കിന് വർഷം ങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 10,000 കോടി കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ചിലതൊക്കെ പറയാം. അതായത് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പണ്ട് കെമിക്കൽ റിയാക്ഷൻസ് കണ്ടമാനം നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്കൊന്നും പോലെ ഞാൻ പെട്ടെന്ന് കെമിക്കൽ ആക്ഷൻ ഒന്നും ഇല്ലാതെ കണ്ടാണ് ഈ ഗ്യാസ് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. പക്ഷേ വലിയ കെമിക്കൽ ആക്ഷനൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയറായിരുന്നു നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷമൊക്കെ. അന്ന് ജീവികൾ ഉണ്ടാകുന്നില്ല തന്നും, അത് കെമിക്കൽ ആക്ഷൻ ഇല്ലാണ്ടായപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ അവിടേക്ക് ഞാൻ പോകണേ പോകണേ ഞാൻ മണിക്കൂറോളം അതിനെക്കുറിച്ച് തന്നെ പറയപ്പെടാം, നമുക്ക് തിരിച്ചു വരാം അവിടേക്ക് തന്നെ. അപ്പോൾ ഒരു മെക്കാനിക്കൽ മിക്സ്ചറാണ്. മെക്കാനിക്കൽ മിക്സ് വെച്ചാൽ
അരിയും നെല്ലും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ മിക്സ്. കാരണം എന്താണ്, അരിയും നെല്ലും തമ്മിൽ ഒരു കെമിക്കൽ ആക്ഷൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ആ മെക്കാനിക്കൽ മിക്സറാണ്. അതുപോലെ തന്നെ ഈ ഗ്യാസുകളൊക്കെ എനിക്ക് മെക്കാനിക്കൽ മിക്സറായി നിൽക്കുന്നത്. അതിൽ വാട്ടർ വേപ്പറുണ്ട്. വാട്ടർ വേപ്പർ എന്ന് വെച്ചാൽ അല്പം വെള്ളം, ഓൺലി 3%, അല്ലെങ്കിൽ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. യെസ്, ഇനി അതും കൂടി പറയാം, നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രഷർ എന്താണ്, അത് മെർക്കുറിയിൽ വേണമെങ്കിൽ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. പല രീതിയിൽ പറയാം, വാട്ടറിൽ പറയാം 10.33 മീറ്റർ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ 1.01325 × 10^5 മീറ്റർ പെർ മീറ്റർ സ്ക്വയർ. യെസ്, അങ്ങനെയൊക്കെ പറയാം. എന്തായാലും 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഒരു കാൽക്കുലേഷനാണ് അത് വരുന്നത് അറ്റ്മോസ്ഫിയറിന്. അതിൽ 30 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി വരെ വെള്ളം ആവിയായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, 760 കഴിഞ്ഞാൽ 730 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ ഉണ്ടാവാൻ വേണ്ടി മറ്റെല്ലാ ഗ്യാസും ഒറ്റ കെട്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലാക്കുക, സൈക്കോണ്ട് പഠിക്കണേക്കാ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കുറേ ഗ്യാസുകൾ ഉണ്ടാവും, തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ ഒന്നുമില്ല. നമ്മുടെ അന്തരീക്ഷം കെമിക്കൽ റിയാക്ഷൻ ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഭൂമിയുടെ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അറിയില്ലായിരിക്കാം. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് കൂടെ ഗംഭീര കെമിക്കൽ റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, അപ്പോൾ അതിൽ പെട്ടത് ആ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഇല്ലാതെ ഗ്യാസുകൾ നിൽക്കുമ്പോൾ അതിലൊരു ഗ്യാസാണ് വാട്ടർ വേപ്പർ, സ്റ്റീം എന്നൊക്കെ പറയാം. സ്റ്റീം അറ്റ് ലോ ടെമ്പറേച്ചർ എന്നാണ് പറയേണ്ടത്. 100 ഡിഗ്രി സെൻറിഗ്രേഡ് ലോ ടെമ്പറേച്ചർ. ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, എങ്ങനെ ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ സ്റ്റീം ഉണ്ടാവണേ? ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൻറിഗ്രേഡാണ്. ഈ 30 ഡിഗ്രി സെൻറിഗ്രേഡ് സ്റ്റീം ഉണ്ടാവണമെങ്കിൽ വെള്ളം നൽകണമെങ്കിൽ 100 ഡിഗ്രി സെൻറിഗ്രേഡ് വേണ്ടേ എന്നൊരു സംശയം നിങ്ങൾക്ക് പല കുട്ടികൾക്ക് ഉണ്ടാവും. അത് വേറെ, ഇത് വേറെ. അത് കൂടുതൽ കൂടുതൽ പഠിക്കാൻ തയ്യാറുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് പഠിച്ചു തുടങ്ങുമ്പോൾ പറയും, ഓ സാറ് പറഞ്ഞ് ശരിയല്ലേ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലും വാട്ടർ വേപ്പറൊക്കെ ഉണ്ട്, 30 ഡിഗ്രി സെൻറിഗ്രേഡിലുണ്ട്, നിൽക്കുന്നുണ്ട്. അത് വേറെ കാര്യം, അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ സൈക്കോമെട്രി, അപ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള മറ്റ് ഗ്യാസ് പ്ലസ് വാട്ടർ വേപ്പർ, ആ വാട്ടർ വേപ്പറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് സൈക്കോമെട്രി. ഇനി അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ കാര്യമായിട്ടാണ് പറഞ്ഞു തന്നത്. ഇനി വായിക്കുന്നത് ഓടിച്ചു പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ അറ്റ്മോസ്ഫിയർ ഇസ് എ മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ്, ഞാൻ വായിക്കുകയാണ് സൈക്കോമെട്രി. അവർ അറ്റ്മോസ്ഫിയർ ഇസ് എ മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ് നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, എക്സെട്ര, ആൻഡ് വാട്ടർ വേപ്പർ. ആ വാട്ടർ വേപ്പറിന്, ഈ വാട്ടർ വേപ്പറിന് പറയുന്ന പേരെന്താണ്, സ്റ്റീം അറ്റ് ലോ ടെമ്പറേച്ചർ. ആ ലോ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി ആണെന്നറിയോ? നമ്മുടെ അന്തരീക്ഷം ധർമ്മം എത്രയാണ്? 30 to 35 ഡിഗ്രിയൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് അന്തരീക്ഷം. ആ അപ്പോൾ സ്റ്റീം അറ്റ് 30 ഡിഗ്രി സെൻറിഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അന്തരീക്ഷമോ അതിലെ ടെമ്പറേച്ചർ അതാണെങ്കിൽ. ഓക്കെ, ഇതിൽ അടുത്ത സെൻറ്റസ്, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആർ ദി മേജർ പാർട്ട് ഓഫ് ദി മിക്സ്ചർ. അത് ശരിയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്, നൈട്രജനും ഓക്സിജനാണ്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മളൊക്കെ ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഇൻ അതർ വേർഡ്, അറ്റ്മോസ്ഫിയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നിങ്ങൾ. അവർ അറ്റ്മോസ്ഫിയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ ഡ്രൈ എയർ എന്താണ്, വാട്ടർ വേപ്പർ എന്താണ്? ആ ഡ്രൈ എയർ എന്ന് പറയുന്നത് മുകളിൽ ആൻഡ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞു മുകളിൽ കാണുന്നത്, ഇവിടെ കാണാം. അവർ അറ്റ്മോസ്ഫിയർ ഇസ് എ മിക്സ്ചർ ഓഫ്, മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ് കുറേ ഗ്യാസുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് വാട്ടർ വേപ്പർ. അതായത് ഈ ആൻഡ് വാട്ടർ വേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാസും കൂടിയ ആ അറ്റ്മോസ്ഫിയറിന് പറയുന്ന പേര് ഡ്രൈ എയർ. അതായത് ഡ്രൈ എയർ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത എയറിനെയാണ് ഡ്രൈ എയർ എന്ന് പറയാം. പക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിൽ വെള്ളമുണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, ഈ എല്ലാ ഗ്യാസിനെയും കൂടി പറയുന്ന പേരാണ് ഡ്രൈ എയർ. ഒറ്റ വാക്ക് പറയണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം, ആർഗോൺ, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ട് വേണം ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ ആ എല്ലാ ഗ്യാസിനും കൂടി ഞാൻ ഒരു പുതിയ പേരിട്ടിരിക്കുകയാണ്, ഡ്രൈ എയർ. ദറ്റ് മീൻസ് എയർ വിത്തൗട്ട് വാട്ടർ വേപ്പറാണ് ഡ്രൈ എയർ. പക്ഷേ നമ്മൾ അന്തരിച്ച വാട്ടർ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും അറിയാം, അവർ അറ്റ്മോസ്ഫിയർ ഇസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പർ എന്ന് പറയാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് ഡ്രൈ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ പറയാം? ഇതേ മുകളിൽ എഴുതിയിട്ടില്ലേ, ഡ്രൈ എയർ എന്ന് വെച്ചാൽ ഏതാണ്, എവിടെ നിന്ന് വെച്ചാണ്? ഇതേ നൈട്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, ഇതെല്ലാം കൂടിയതിന് പറയുന്ന പേരാണ് ഡ്രൈ എയർ. ഇതിൻ്റെ എല്ലാ പേരും ഒരുമിച്ച് പറയുന്നതിന് പകരം ഡ്രൈ എയർ.
ആൻഡ് വാട്ടർ വേപ്പർ എന്നാണ് പറഞ്ഞത് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ വിശദമായി പറഞ്ഞൊന്നും പറഞ്ഞു. അപ്പോൾ ഇൻ അതർ വേർഡ്സ് അവർ അറ്റ്മോസ്ഫിയർ ഇസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. യെസ്, ഇഫ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇസ് സീറോ, അപ്പം എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ വാട്ടർ വേപ്പർ ഇല്ലെങ്കിൽ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ എന്നാണ്. വാട്ടർ വേപ്പർ സീറോ ആണെങ്കിൽ അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്താ പറയുക? ഇറ്റ് ഇസ് കോൾഡ് ഡ്രൈ എയർ. ഇഫ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഈസ് സീറോ, ദി അറ്റ്മോസ്ഫിയർ പ്രഷർ, അറ്റ്മോസ്ഫിക് എയർ ഈസ് കോൾഡ് ഡ്രൈ എയർ. ഓക്കെ, ആയിക്കോട്ടെ, നമുക്കറിയില്ല. ഇനി അടുത്തെന്താ? ദിസ് വാട്ടർ വേപ്പർ ഈസ് ഫുള്ളി, അതാണ് സെൻറ്റൻസ്, ദിസ് വാട്ടർ വേപ്പർ ഈസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ എയർ കണ്ടീഷനിങ്. യെസ്, ഈ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറാണ് നമ്മുടെ എയർ കണ്ടീഷനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ വാട്ടർ വേപ്പറിനെ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിന് കൂടുതൽ ഞാൻ മാറ്റി ആവശ്യമുള്ള അത്ര എമൗണ്ട് നിർത്തിയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, നമ്മൾ ഉദ്ദേശിച്ച ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക. അതിൽ ആ ടെമ്പറേച്ചറിൽ ആവശ്യമുള്ള വാട്ടർ വേപ്പർ, അതിൽ വാട്ടർ വേപ്പർ കൂടിയാലും കുറഞ്ഞാലും എ സി ആവില്ല അവിടെ. അപ്പോൾ അതാണ് ആ വാചകം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രൈ ചെയ്യാമെന്നു. ദിസ് വാട്ടർ വേപ്പർ ഈസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ എയർ കണ്ടീഷനിങ്. അത് വിശദമായി ഞാൻ എയർ കണ്ടീഷൻ അടുത്ത മൊഡ്യൂൾ എടുക്കേണ്ട അപ്പോൾ അവിടെ പറയാം കേട്ടോ. ആയിക്കോട്ടെ. വി നോ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ആർ ദി മെയിൻ ഫാക്ടേഴ്സ് ഫോർ കംഫർട്ട് ആക്ഷൻ. എയർ കണ്ടീഷനിങ്, കംഫർട്ട് ആക്ഷൻ, എയർ കണ്ടീഷനിങ്. ആയിക്കോട്ടെ, ആരാണ് മെയിൻ പാർട്ട് എന്നിട്ട്? വി നോ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ഇസ് മെയിൻ ഫാക്ടേഴ്സ് ഓഫ് കംഫർട്ട് എയർ കണ്ടീഷൻ, എയർ ഓഫ് കംഫർട്ട് ആക്ഷൻ. ശരി, അതായത് ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഒരു കാര്യമാണ്, കാരണം ടെമ്പറേച്ചർ ഇല്ലേ. കംഫർട്ട് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് എയർ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് സുഖമായിട്ടിരിക്കുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി 50 ഡിഗ്രി ഇല്ല, അതിന് ഓരോരുത്തരുടെ ബോഡിക്ക് ഒരു ഇഷ്ടപ്പെട്ട ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു 20 or 21 degrees തന്നെ ഞാൻ കുഴപ്പമില്ല. ആ ടെമ്പറേച്ചറും പിന്നെ ഈ ഹ്യൂമിഡിറ്റി. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ വാട്ടർ വേപ്പറിന് കുറേ പേരുണ്ട് കേട്ടോ. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വി നോ വാട്ടർ വേപ്പർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരം പുതിയ ടെക്നിക്കൽ പേരുകളാണ്, ഹ്യൂമിഡിറ്റി മീൻസ് വാട്ടർ വേപ്പറാണ്. അതായത് നിങ്ങൾ പറയുന്നത് ഓ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിൻ്റെ അംശം കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കുറവാണല്ലേ. നമ്മളവിടെ നിന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ വരണ്ട കാലത്ത്, അതായത് ഇത് കുറവാണ്, വാട്ടർ വേപ്പർ കുറവാണ്, അതായത് മിക്കവാറും ഡ്രൈ എയർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഈ വാട്ടർ വേപ്പറിൻ്റെ മറ്റൊരു പേരാണ് ഹ്യൂമിഡിറ്റി. ഇതൊക്കെ മനസ്സിലായി, ഇനി ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. മനസ്സിലായോ? മെയിൻ ഫാക്ടേഴ്സ് ഓഫ് കംഫർട്ട് ആക്ഷൻ കഴിഞ്ഞു. ബൈ ചേഞ്ചിങ് വാട്ടർ വേപ്പർ, അതായത് ഹ്യൂമിഡിറ്റിയാണ്, ബൈ ചേഞ്ചിങ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ബൈ ചേഞ്ചിങ് വാട്ടർ വേപ്പർ വി ക്യാൻ ബ്രിങ് ദി എയർ കണ്ടീഷനിങ് അറ്റ്മോസ്ഫിയർ ടു ദി റിക്വയർഡ് ലെവൽ. യെസ്, അത് ബൈ, അതാണ് നേരത്തെ പറഞ്ഞത്, ബൈ ചേഞ്ചിങ് ദി വാട്ടർ വേപ്പർ, അതായത് അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുക, ഒന്നുമല്ല കൂട്ടുക കുറയ്ക്കുക, എന്തെങ്കിലും കുറവാണെങ്കിൽ കൂട്ടുക, കൂടുതലാണെങ്കിൽ കുറയ്ക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരു എയർ കണ്ടീഷനിങ് അറ്റ്മോസ്ഫിയർ ടു ദി റിക്വയർഡ് ലെവൽ, നമുക്ക് എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. എന്ത് ചെയ്തിട്ട്? ഈ വാട്ടർ വേപ്പറിനെ കൺട്രോൾ ചെയ്യുക, അതായത് ഒന്നുമില്ല റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക, അതന്നെ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം കൺട്രോൾ ചെയ്യാനുള്ള റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇനി താഴെ നിന്ന് പഠിക്കും, ഇപ്പോഴൊന്നല്ല. ഓക്കെ, സോ എ തറ, അപ്പം ഇത്രയൊക്കെ പറഞ്ഞല്ലെങ്കിൽ, അപ്പം ഈ ഇതാ പറഞ്ഞ ഈ വാട്ടർ വേപ്പറിനെ കൺട്രോൾ ചെയ്തിട്ട് വേണം നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അടുത്ത വാചകം പറഞ്ഞു, സോ എ തറോ സ്റ്റഡി ഓഫ് മിക്സിങ് ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ, അല്ലേ, ഡ്രൈ എയറിൻ്റെ കൂടെ വാട്ടർ വെയർ മിക്സ് ആവശ്യത്തിന് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല എ സി ആവുന്നത്. അപ്പം എന്ത് വേണം? ഇതിനെക്കുറിച്ച് നല്ല തറോ സ്റ്റഡി ഉണ്ടായിരിക്കണം ഈ എയർ കണ്ടീഷനിങ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, അതാണ് പറഞ്ഞു വരുന്നത്. സോ എ തറോ സ്റ്റഡി ഓഫ് മിക്സിങ് ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് നെസസറി ബിഫോർ ഗോയിങ് ടു ഡീറ്റെയിൽസ് ഓഫ് കംഫേർട്ട് എയർ കണ്ടീഷൻ, അത് തന്നെയാണ് പറഞ്ഞത്. അതായത് വെള്ളമില്ലാതെ ആ ഡ്രൈ എയറും വാട്ടർ വേപ്പറും തമ്മിൽ മിക്സ് ചെയ്യുന്നതിനെ കുറിച്ച് നല്ല സ്റ്റഡി ഉണ്ടായിരിക്കണം എന്ന് ഈ എയർ കണ്ടീഷനൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക്, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് സെൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്,
അതായത് സൈക്കോമെട്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൈക്കോമെട്രി ഈസ് ദി സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. അതന്നെ. അപ്പോൾ എയർ കണ്ടീഷൻ ശരിക്കും അറിയുന്ന ആൾക്ക് ഡ്രൈ എയറും വാട്ടർ എയറും മിക്സ് ചെയ്യാൻ നല്ലപോലെ അറിഞ്ഞിരിക്കണമെന്ന്. പിന്നെ അവസാനമാണ് പറയുന്നത് എന്ന് വെച്ചാൽ, സൈക്കോമെട്രി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, വേണ്ട രീതിയിൽ മിക്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റഡിയാണ് സൈക്കോമെട്രി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻ്റെ സൈക്കോമെട്രി ഈസ് ദി സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. പിന്നെ സൈക്കോമെട്രി എന്താണെന്ന് ചോദിക്കേണ്ട, അത് വാട്ടർ വേപ്പർ ആൻഡ് അറ്റ്മോസ്ഫിയറിൽ മിക്സ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു എഡ്യൂക്കേഷൻ പഠനമാണെന്ന് അവസാനം. ഓക്കെ, ഇനി ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ, ഇനി ഡ്രൈ എയർ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ എയർ എന്താണെന്ന്, അത് വാട്ടർ വേപ്പർ ഇല്ലാത്ത എയർ, വാട്ടർ വേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാസും കൂടി മിക്സ് ചെയ്യാൻ പറയുന്ന ഡ്രൈ എയർ. ആ എന്നാൽ വായിക്കാൻ നമുക്ക് വേണമെങ്കിൽ, ഡ്രൈ എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻ്റ് ഗ്യാസസ് വിത്തൗട്ട് വാട്ടർ വേപ്പർ. അല്ലേ, ശരിയാണ്. പിന്നെ അതിൽ പറഞ്ഞു വെച്ചാൽ, നൈട്രജൻ 79% ആൻഡ് ഓക്സിജൻ 21% ആർ ദി മെയിൻ കമ്പൗണ്ട് ഓഫ് മിക്സ്ചർസ്. മിക്സർ അതിപ്പോൾ 79 എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വളരെ പോയിൻ്റ് സംതിങ് ആയിട്ട് മറ്റ് ഗ്യാസുകളെല്ലാം ഉണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് പറയാം നൈട്രജനും ഓക്സിജനാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ഇല്ലാണ്ടാകുമ്പോൾ അങ്ങനെ അതിനാണ് ഡ്രൈ എയർ എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മോയിസ്ചെയർ എന്താണെന്നുള്ളതാണ്, അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ മോയിസ്ചെയർ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ മോയിസ്ചർ എന്ന് വെച്ചാൽ എന്താണ്, അത് പഠിച്ചോളാം ഞാൻ. അത് ക്ലാസ് എടുക്കണമെങ്കിൽ ഇതെവിടെ കാണാൻ, മോയിസ്റ്റ് എയർ എന്താണ്, ഞാൻ ഇത് വായിക്കണില്ല, ഇപ്പോൾ അതിനൊക്കെ പറഞ്ഞു തരാം. മോയിസ്ചെയർ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ ഇത് ഈ അടിയിൽ കണ്ട MOISTUR മോയിസ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവ തമ്മിലെ വ്യത്യാസം എന്താണ് ഞാൻ പറയാം, എന്നിട്ടേ ക്ലാസ് എടുക്കണുള്ളൂ. മോയിസ്റ്റ് എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഉള്ള എയറിനെ പറയുന്നതാണ് മോയിസ്റ്റ് എയർ എന്ന്. വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ മോയിസ്റ്റ് എയർ എന്ന് പറയാം. മോയിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ, മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ ഉള്ള എയറിനെ മോയിസ്റ്റ് എയർ എന്ന് പറയും. MOIST ആണ് ഇത് കേട്ടോ, മോയിസ്റ്റർ. ഇനി താഴെ ഒരു മോയിസ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ് ഈ മോയിസ്ചറിന്, അതെന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറിന് കുറേ പേരുണ്ട്. ഹ്യൂമിഡിറ്റി എന്ന് പേരുണ്ട്, വാട്ടർ വേപ്പറിൻ്റെ മറ്റൊരു പേരാണ് മോയിസ്ചർ, MOISTUR. മനസ്സിലായോ, മോയിസ്റ്റ് എയർ എന്നുള്ള മോയിസ്റ്റിൻ്റെ സ്പെല്ലിങ് MOIST കഴിഞ്ഞു, മോയിസ്ചറിൻ്റെ സ്പെല്ലിങ് അവിടെ താഴെ കാണുന്നത് MOISTUR. MOISTUR എന്ന് വെച്ചാൽ വാട്ടർ വേപ്പറാണ്, അതിന് ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ എന്നല്ല അതിനർത്ഥം. വാട്ടർ വേപ്പർ ഉള്ള എയറിനെ പറയുന്ന പേരാണ് മോയിസ്റ്റ് എയർ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് എന്നാൽ ഇനി വായിക്കാം. എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് കോൾഡ് മോയിസ്റ്റ് എയർ. അതാണ് ഞാൻ പറഞ്ഞ തന്നെ. ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് ദി മോയിസ്റ്റ് ഇൻ വാട്ടർ വേപ്പർ ഇൻ ദി മോയിസ്റ്റ് എയർ ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് എയർ. അതാ അതിന് കുറേശ്ശെ കുറേശ്ശെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വരിക. ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഈ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടോ അതനുസരിച്ചാണ് ഈ വാട്ടർ വേപ്പറിന് ഈ അറ്റ്മോസ്ഫിയർ നിൽക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ ആ എയറിൽ കൂടുതൽ എമൗണ്ട്, ഒരു 15 gram എന്ന് വിചാരിക്കുക, എയർ നിൽക്കാൻ പറ്റി നിൽക്കുക. പക്ഷേ ആ ടെമ്പറേച്ചർ കുറഞ്ഞാലോ, ആ വല്ലാണ്ട് താന്ന് കഴിഞ്ഞാൽ, ഒരു 10, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, 15 degrees, ഒരു 30 degrees centigrade 15 gram എയറിന് വാട്ടറിന് സുഖമായിട്ട് എയറിൽ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. 30 degree ടെമ്പറേച്ചർ, അതിൽ പരമാവധി ഈ അന്തരീക്ഷത്തിൽ നിൽക്കാവുന്ന വാട്ടർ വേപ്പറിൻ്റെ 15 gram ആണെന്ന് വിചാരിക്കുക. പക്ഷേ ആ ടെമ്പറേച്ചറിൻ്റെ കുറഞ്ഞ ഈ 15 gram നിൽക്കാൻ പറ്റില്ല. ഇനി ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, 30 degree centigrade പരമാവധി നിൽക്കാവുന്ന വാട്ടർ വേപ്പർ 15 gram, ഇത് സ്റ്റാൻഡേർഡ് കണക്കാണ്. അങ്ങനെയാണെങ്കിൽ 20 degree centigrade എത്ര സ്റ്റാൻഡേർഡ് നിൽക്കുന്നത്, ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഞാൻ 10 gram നിൽക്കാൻ വിചാരിക്കാം. 20 degree centigrade എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 10 gram വാട്ടറിനെ നിൽക്കാൻ പറ്റുള്ളൂ. 30 degree centigrade ഞാൻ 15 gram വാട്ടറിന് നിൽക്കാൻ പറ്റും. അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി, ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വാട്ടറിനും അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ പറ്റില്ല. ഈ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ സൈക്കോമെട്രി പഠിക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം വളരെയധികം ഡെപ്തിലേക്ക് ശ്രദ്ധിച്ചാലേ ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ അതാണ് പറഞ്ഞത്, 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 ഗ്രാം എയറിന് 15 ഗ്രാം വാട്ടർ വേപ്പറിന് അറ്റ്മോസ്ഫിയറിൽ നിൽക്കാമെങ്കിൽ നിൽക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ കണക്കനുസരിച്ച് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന മറ്റൊന്ന് പറയുന്നത് വെച്ചാൽ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണെങ്കിൽ അതിൽ 10 ഗ്രാമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കണക്കെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ 15-30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, അതിൽ പരമാവധി വാട്ടർ വേപ്പർ ഉണ്ട്, അതായത് 15 ഗ്രാം. ഇനി 30 ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് 20 ആക്കണേ, എത്ര വാട്ടർ വേപ്പർ നിൽക്കാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ 20 ഡിഗ്രി 10. 30 ഡിഗ്രി ആയിരുന്നു ആ എയറിന്, അത് കൂൾ ചെയ്തിട്ട് 20 ആയപ്പോൾ 10 ഗ്രാമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര ഗ്രാം പുറത്ത് പോകണം അതിൽ നിന്ന്? 30 ഡിഗ്രിയിൽ 15 ഗ്രാം ഉണ്ടായിരുന്നു, അതിനെ കൂൾ ചെയ്തപ്പോൾ 10 ഗ്രാമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താ സംഭവിക്കാന്നറിയോ, ആ 5 ഗ്രാം അങ്ങോട്ട് പുറത്തേക്ക് പോകണ്ടായി വരും. ഈ പുറത്തേക്ക് പോവാ പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ എ സി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം കാറിൻ്റെ ഉള്ളിൽ വാട്ടർ വേപ്പർ കൂടുതലുണ്ടെങ്കിൽ ആ ചില്ലിമ ഒരു മൂടൽ പോലെ കാണും. അതിനെ പറയുന്ന പേരാണ് പുറത്തേക്കാക്കുക, പുറത്തേക്കാക്കുക എന്ന് പറയുന്നത്. അതായത് വാട്ടർ വേപ്പറിനെ പുറത്തേക്കാക്കുക എന്ന് വെച്ചാൽ എയറിൽ നിൽക്കാൻ പറ്റില്ല എന്ന്, ഇപ്പോൾ മുറിയിലാകത്താണെങ്കിൽ ആ ചുമരമ പറ്റി പിടിച്ചിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ആ ചുമരമ വാട്ടർ വെള്ളത്തിൻ്റെ തുള്ളികളായിട്ട് താഴോട്ട് ഒലിച്ചിറങ്ങും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ ആ അന്തരീക്ഷത്തിൽ പിടിച്ച് നിൽക്കാവുന്ന വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കുറവാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടുതലുള്ളപ്പോൾ കൂടുതൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൂടുതലുള്ളതിനെ തന്നെ തള്ളിക്കളയും എയർ. ആ തള്ളിക്കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പോൾ മുറിയകത്ത് മേശനെ മേശയുടെ മുകളിൽ നനവ് കാണാം, ചുമരമ നനവ് കാണാം, പിന്നെയും ടെമ്പറേച്ചർ താഴ്ത്തി എന്നുണ്ടാവും, പിന്നെയും ഈ എയറിൽ നിന്ന് എയർ തന്നെ മാറ്റും ഈ വാട്ടർ വേപ്പറിന് അതിലുള്ളതിനെ. അപ്പം അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ലാണ്ട് ടെമ്പറേച്ചർ വെച്ചാൽ നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താം നമുക്ക്, റൂമിൽ ജനലും വാതിലൊക്കെ അടച്ചിട്ട് നിങ്ങൾ ആ റൂം അങ്ങോട്ട് കൂൾ ചെയ്യാൻ നിൽക്കുക, ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമെന്ന് വിചാരിക്കും. ആദ്യം ചെന്നപ്പോൾ ഒരു 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു, അവിടെ വെച്ചിട്ട് ജനലിയും വാതിലൊക്കെ അടച്ചിട്ട് ആണ് കൂൾ ചെയ്തു, എവിടെ വരെ 40 എന്നുള്ളത് ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാണല്ലോ ഈ ചുമരുമടക്കം മഴ പെയ്യണ മാതിരി വെള്ളം ഒലിച്ചിറങ്ങണ കാണാം. എവിടുന്നാ വെള്ളം വന്ന്? അതാ അറ്റ്മോസ്ഫിയറിലെ വെള്ളം ടെമ്പറേച്ചർ കുറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല വെള്ളത്തിന്, അതുമാതിരി ടെമ്പറേച്ചർ കൂടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ, നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് ഉച്ചയാവുമ്പോൾ ഉണ്ടാവുമെന്നറിയോ, ഈ നമ്മുടെ നാട്ടിലുള്ള കുളത്തിൽ നിന്ന് മുഴുന്നൊക്കെ വെള്ളം ഈ ടെമ്പറേച്ചർ കൂടല്ലേ, അപ്പോൾ തന്നെ ആവിയായിട്ട് ഈ അന്തരീക്ഷത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ വെള്ളം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നമ്മൾ അറിയില്ല, കാണാൻ തന്നെ പറ്റില്ല, മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിലോ വൈകുന്നേരം ആകുമ്പോൾ എന്തുണ്ടാവുക, ഈ കയറി ടെമ്പറേച്ചർ കുറയണ, അപ്പോൾ ഈ കയറിപ്പോയ വാട്ടറൊക്കെ വെള്ളമായിട്ട് താഴോട്ട് വരും. ഇതൊക്കെയാണ് ചില സമയത്തൊക്കെ പകല് നല്ല ചൂടുണ്ടാവുക എനിക്ക്, അപ്പോൾ നല്ല പോലെ എയറിലേക്ക് വാട്ടർ വേപ്പർ കയറിപ്പോകും. രാത്രി ആ രാത്രി നല്ല തണുപ്പാന്ന് വിചാരിക്കുക, നേരം വെളുക്കുമ്പോൾ റോഡ് കീഴിലിട്ട് റോട്ടിലൂടെ മഴ പെയ്ത മരുന്ന് നനവ് കാണാം. അതിന് കാരണം എന്താണ്? നല്ല ടൈം ചൂട് പകലുണ്ടാകുമ്പോൾ കൂടുതൽ വെള്ളം ആവിയായിട്ട് മുകളിലേക്ക് പോകും. ആ അന്ന് രാത്രി നല്ല തണുപ്പുണ്ടായി കഴിഞ്ഞാലോ ടെമ്പറേച്ചർ കുറഞ്ഞാലോ ആ ആവിയായ വെള്ളം മുഴുവൻ വെള്ളമായിട്ട് കീഴോട്ട് വീഴും. കീഴോട്ട് വീഴുക വെച്ചാൽ എവിടെയാണ്? നമുക്ക് കീഴിലിട്ട് റോഡെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, വല്ല മണ്ണിലേക്കാണെങ്കിൽ കാണാൻ പറ്റില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ ചില ചേമ്പിൻ്റെ ഇലയിലൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും വെള്ളത്തുള്ളിൽ നിൽക്കുന്നതൊക്കെ കാണാം. സോ അത് ആ അതെന്താ വെച്ചാൽ അതിങ്ങനെയാണ് സംഭവം. അപ്പോൾ അതാണ് ആ വെള്ളത്തിൻ്റെ വാട്ടർ വേപ്പറിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കൂടുതൽ ഓടിയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഒന്നുകൂടി ഞാൻ വായിക്കാം. മിക്സ്ചർ മോയിസ്റ്റ് എയറിനെ ഒന്നുകൂടി വായിക്കുക, എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് കോൾഡ് മോയിസ്റ്റ് എയർ. ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി മോയിസ്റ്റ് എയർ ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് എയർ. അറ്റ് ഹൈ ടെമ്പറേച്ചർ മോയിസ്റ്റ് എയർ ഹോൾഡ് മോർ വാട്ടർ വേപ്പർ. ഞാൻ പറഞ്ഞു തന്നെ, ദിസ് വാട്ടർ വേപ്പർ ഈസ് നോൺ ആസ് മോയിസ്ചർ, അല്ലെങ്കിൽ വി വിൽ സേ അത് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. അങ്ങനെ ആ അന്തരീക്ഷത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതിനെ പറയുന്നതാണ് ഹ്യൂമിഡിറ്റി എന്നാണ്. സോ ഇതാണ് മോയിസ്റ്റ് എയർ, അതായത് ഡ്രൈ എയർ ആൻഡ് പ്ലസ് വാട്ടർ വേപ്പർ, അതാണ് മോയിസ്റ്റ് എയർ. ഇനി എന്താണ്? സാച്ചുറേറ്റഡ് എയർ ആൻഡ് അൺസാച്ചുറേറ്റഡ് എയർ. സാച്ചുറേറ്റഡ് എയർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു ടെമ്പറേച്ചറിൽ പരമാവധി ചിലപ്പോൾ ഇത്ര എയർ വാട്ടർ നിൽക്കാമെന്നുണ്ട്, കണക്കുണ്ട്. പക്ഷേ അത്രയും വെള്ളം ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 15 ഗ്രാം വെള്ളം ഈ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാം പരമാവധി. പക്ഷേ ഒരു ഇപ്പോൾ 12 ഗ്രാം വെള്ളമേ ഉള്ളൂ, ഇവിടെ വേറെ വെള്ളം ആവിയായിട്ട് വരാനില്ല എന്ന് വെച്ചാൽ 12 ഗ്രാം നിൽക്കും. അപ്പോൾ ആ 12 ഗ്രാം ആണെങ്കിൽ അതിനെന്താ പറയുന്നത് അറിയാം, അൺസാച്ചുറേറ്റഡ് എയർ. പരമാ 15 ഗ്രാം വെള്ളം പരമാവധി നിൽക്കാമെന്ന് ഉണ്ടെങ്കിൽ ആ 15 ഗ്രാം അവിടെ ഉണ്ടെങ്കിലോ നമ്മളെന്താ പറയുക, സാച്ചുറേറ്റഡ് എയർ. അതായത് നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറ്റില്ല, മാക്സിമം ആയി
അപ്പം നിങ്ങൾ എന്താ പറയുക, സാച്ചുറേറ്റഡ് കണ്ടീഷൻ, അതാണ് എന്താ സാച്ചുറേറ്റഡ് കണ്ടീഷൻ. അതേസമയം വയറ് വെച്ചിരിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, അൺസാച്ചുറേറ്റഡ്, ദാറ്റ് മീൻസ് ഇനിയും വേണമെങ്കിൽ കഴിക്കാമെന്ന്. അതാണ് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ, വേറെ ഒന്നുമില്ല, പഠിക്കാനൊന്നുമില്ല അവനെ. എന്നാലും ഞാനത് വായിച്ചു പോവാണ് നിങ്ങളുടെ അടുത്ത്. സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് എന്താണ്? ഇഫ് വി ആഡ് വാട്ടർ വേപ്പർ ടു എയർ അറ്റ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, എയർ സ്റ്റാർട്ട്സ് ടു റിസീവ് വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറിന് എങ്ങനെ, അതാണ് സംഭവിക്കുന്നത്. സൂര്യ ഉദിക്കുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ വെള്ളം ആവിയായിട്ട് പോകുന്നു, നമ്മൾ കാണില്ലെന്നല്ലോ. അടുത്തത്, എ ലിമിറ്റ് വിൽ റീച്ച് ടു ഹോൾഡ് മാക്സിമം എമൗണ്ട് ഓഫ് മോയ്സ്ചർ. അതൊരു ലിമിറ്റ് വരെ പിടിക്കുള്ളൂ എന്ന്. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞാൽ സന്ധ്യ ആവട്ടെ, ഉച്ച ആകുമ്പോഴേക്കും നല്ല ടെമ്പറേച്ചർ, അപ്പോഴേക്കും മാക്സിമത്തിൽ എത്തില്ല. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ മാക്സിമത്തിലൊന്നും വരില്ല, ഒരു 60-70% ആവുള്ളൂ. അപ്പോഴേക്കും സൂര്യ അസ്തമിക്കണം, അപ്പോൾ ടെമ്പറേച്ചർ കുറയണം. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മളവിടെയൊക്കെ നടക്കുന്നത് കേട്ടോ. മാക്സിമം ആയിട്ടില്ല ഇവിടെ നിന്ന്. ആ ദിസ് കണ്ടീഷൻ, മാക്സിമം എമൗണ്ട് ഓഫ് മോയ്സ്ചർ, ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് സാച്ചുറേഷൻ കണ്ടീഷൻ. മനസ്സിലായോ? മാക്സിമം വാട്ടർ വേപ്പർ നിന്ന് പിടിച്ചു നിൽക്കുന്ന കണ്ടീഷനാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുക. ദി എയർ at this condition is called saturated air. ആയിക്കോട്ടെ, സാച്ചുറേറ്റഡ് എയർ. മാക്സിമം സാച്ചുറേറ്റഡ് എയർ എന്ന് വെച്ചാൽ എന്താണ്, പരമാവധി വെള്ളം പിടിച്ചു നിൽക്കുന്ന, വാട്ടർ വേപ്പറിനെ പിടിച്ചു നിൽക്കാവുന്ന എയറിനെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് എയർ. അതുപോലെ തന്നെ നിങ്ങളുടെ വയറിലും പരമാവധി ഭക്ഷണം കഴിഞ്ഞാൽ നിങ്ങൾ പറയും സാച്ചുറേറ്റഡ് എയർ എന്ന്. അത്ര തന്നെ. ഇഫ് വി ആഡ്, ആ ഇനി ഈ സാച്ചുറേറ്റഡ് ആയി, അതോടെ ഇനി നമ്മൾ വാട്ടർ വേപ്പർ ആഡ് ചെയ്താലോ, അത് ശരിയാവില്ല. മനസ്സിലായോ? യെസ്. ആ ഇപ്പം നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം ആവശ്യം പരമാവധി, ഇനി കഴിച്ചാൽ എന്താവുക, ആ കഴിച്ചു പോയി ശ്രദ്ധിച്ചു പോവും ഇല്ലേ. അതാണ് സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇതെ, എന്നാലും ഞാൻ വായിക്കാം. ഇഫ് വി ആഡ് മോർ വാട്ടർ വേപ്പർ ആഫ്റ്റർ സാച്ചുറേഷൻ കണ്ടീഷൻ, എന്ത് സംഭവിക്കുക? ദി എയർ വിൽ റിജക്ട് ദാറ്റ് വാട്ടർ വേപ്പർ. ആ അതാ പറഞ്ഞ ഭക്ഷണം ഛർദ്ദിച്ചു പോകുന്ന പറഞ്ഞ മാതിരി, റിജക്ട് ദാറ്റ് വാട്ടർ വേപ്പർ. ദി മോയ്സ്റ്റ് എയർ വിത്ത് വാട്ടർ വേപ്പർ ബിലോ സാച്ചുറേഷൻ കണ്ടീഷൻ. ആ പരമാവധി എത്ര വെള്ളം പിടിച്ചാൽ നിൽക്കും, അത്രയ്ക്ക് ആയിട്ടില്ലെങ്കിൽ ആ കണ്ടീഷൻ എന്താ പറയുക, കണ്ടീഷൻ ഈസ് കോൾഡ് അൺസാച്ചുറേറ്റഡ് എയർ. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സാച്ചുറേറ്റഡ് ആവാത്ത കണ്ടീഷനെ അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അതാണ് എൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. ശരി, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കടന്നു. ഞാൻ ഇന്ന് ഇത്തിരി സ്ലോവിലാണ്, ഒരു രണ്ട് ഇത് എടുത്തിട്ടുള്ള പേജ്. കാരണം എന്താണ്, നിങ്ങളെ സൈക്കോമെട്രി നല്ലൊരു ഇത് യൂണിറ്റാണ്, മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെ അല്പം സൂക്ഷിച്ച് വേണം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അപ്പോൾ 10 പേജൊക്കെ എടുത്തേനെ. ധൃതി പിടിച്ചിട്ട് പുലുവരെ പിടിക്കണ്ട, ഈ രണ്ട് പേജ് ഞാൻ എടുത്തിട്ടുള്ളൂ, അത് നല്ലപോലെ പഠിച്ചു വരിക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. നാളെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, താങ്ക്സ്.